പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തോടും പ്രത്യേകാൽ ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന ഭാഗ്യവശാൽ ബോവസിൻ്റെ വയൽ എന്ന സഹോദരിമാരുടെ സംഗമത്തിൽ ദൈവം എന്നെയും ഒരു ഭാഗവാക്കാക്കുവാൻ ദൈവം പ്രസാദിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഈ പകൽ ദൈവമക്കളെ ദൈവസന്നിധിയിൽ വചനവുമായി നാം അടുത്തു വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് അന്യഭാഷാവരം ലഭിച്ച എല്ലാവരും തന്നെ അന്യഭാഷയിൽ വാക്കുകളെ തുറന്ന് നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവൻ മറന്ന് ആര് നമ്മുടെ അടുത്തിരിക്കുന്നു ഏത് സാഹചര്യത്തിൽ ഇതെല്ലാം മറന്നുകൊണ്ട് ദൈവത്തെ അന്യഭാഷയിൽ ഒന്ന് സ്തുതിച്ച് തുടങ്ങിക്കേ. ഹർധൂനിയ ലേ മന സിഹർക്കോ റഷാ രാസാലാതിയ ലേ മന ശാന്തൽ കൗഡ റസ കാനാതാലസ റുമനാഥൽ മന ശമന ധരേ ജഗസു ഹർധോ റഥ ലഖ മസീ മന ശാന്തലേ അൽ മന സിയ റോഖോ മസീ മന ശരാ മനസിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പച്ച അങ്ങയുടെ പൊന്നു പാദപിടത്തോട് ഈ സമയത്ത് ഞങ്ങൾ അടുത്തു വരികയ്യാ. എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ പകർന്ന് കർത്താവെ തരുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയ്യാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ സകല സാഹചര്യങ്ങളെയും കർത്താവെ ഞങ്ങളുടെ സകല കർത്താവെ ഹല്ലേലൂയ അനുഭവത്തെയും കർത്താവിൻ്റെ പൊന്നു പാദപിടത്തിലേക്ക് ഇറക്കി വെക്കുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ദൈവമേ ചലിച്ചു നിൽക്കേണ്ടതിന് അപ്പൻ്റെ തൃപ്പാദപിടത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അർദ്ധൂന റമാന ധരഘടകസിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ ഈ കർത്താവ് അന്തരീക്ഷത്തെ അപ്പൻ്റെ തൃക്കരങ്ങളിലേക്ക് വിട്ടുതരികയാ. എതിരായി വ്യാപരിക്കുന്ന സകല ദുഷ്ട പോരുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. ദൈവവചനം കർത്താവെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ കർത്താവെ അങ്ങ് കർത്താവെ ഹല്ലേലൂയ ജനത്തിൻ്റെ മേൽ കർത്താപ്പച്ചൻ അവിടുന്ന് പകർന്നു നൽകുന്ന കർത്താവെ ദിവസമാകിയാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുകയാ. മുഴുവൻ മഹത്വവും എൻ്റെ ത്രിയേക ദൈവത്തിന് കർത്താവെ അടിയനോ കുറയും. കർത്താവെ അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കും. ഓ ഗ്ലോറി ലോർഡ്, അങ്ങയുടെ നാമം മാത്രം, അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കും. കർത്താവെ ജനം വിശന്നായിരിക്കുകയാ, ജനത്തിന് ഭക്ഷിപ്പാൻ അങ്ങ് നൽകണം. കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കും. കർത്താവേ ഈ ജനം അങ്ങയുടെ ജനമെന്നും അങ്ങയുടെ സൃഷ്ടിയെന്നും അങ്ങയുടെ മക്കളെന്നും അടിയൻ നന്നായി അറിയുന്നു. അടിയൻ ദൂരവേ മാറുകയാ. ദൈവ മഹത്വം വിളങ്ങി നിൽക്കും. അപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബ്ലസി ജോബൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അഞ്ചാം ക്ലാസ്സിൽ ദൈവത്തെ ഹല്ലേലൂയ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ദൈവത്തിന് സ്തോത്രം. തുറന്ന് നിൽക്കുന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ഹല്ലേലൂയ ഞാൻ ഇന്നും ഓർക്കുന്നു. സുരേഷ് ബാബു പാസ്റ്റർ ഒരു കൺവെൻഷൻ വേദിയിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കിയത്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ടിടയായി. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ബ്ലസ്സി എന്ന ഹല്ലേലൂയ പേരുള്ള ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് അഞ്ചാമത്തെ തൂണിൽ മൂന്നാമത്തെ ഹല്ലേലൂയ റോയിൽ നിൽക്കുന്ന വ്യക്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആ വ്യക്തി ഇപ്പോൾ തുറന്ന സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ദിവസം ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. അതിനെ തുടർന്ന് ദൈവത്തിന് സ്തോത്രം അഭിഷേകത്താൽ നിറയുവാനും തുടർന്ന് സ്നാനപ്പെടുവാനും ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ, എൻ്റെ ഉപരി പഠനത്തിന് വേണ്ടി ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോകുവാനായിട്ടിടയായി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഹല്ലേലൂയ, എനിക്ക് മൂന്ന് സഹോദരിമാരാണുള്ളത്. എൻ്റെ മാതാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. അവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ ദൈവം അവിടെയും സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഉപരി പഠനത്തിനായി ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ തിക്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഹല്ലേലൂയ ഡിപ്രഷനാൽ ഞാൻ ബാധിക്കപ്പെടുവാനും ഇടയായി. ദൈവത്തിന് സ്തോത്രം. അനേക നാളുകൾ ഡിപ്രഷനിൽ കൂടെ ഞാൻ കടന്നു പോകുവാനായിട്ട് ഇടയായി. അനേക പ്രാവശ്യം ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം എന്ന ഒറ്റ ആഗ്രഹം മാത്രം എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് നിന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ എൻ്റെ ജീവിതം ഹല്ലേലൂയ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിൽ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ കടന്നു വരുവാനിടയായി. അവൾ ഇങ്ങനെ ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, വിൻസി എന്താ ഹല്ലേലൂയ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ എന്നോട് ദൈവം
ഒരു കാര്യം പറയുകയാ നിന്നെ ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ ആ പാട്ട് ഇങ്ങനെയായിരുന്നു വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ത് നല്ല സഖി യേശു അങ്ങനെ ദൈവമക്കളെ ഹല്ലേലൂയ മരിക്കുവാനായി കിടന്ന ഞാൻ ഹല്ലേലൂയ അന്ന് എൻ്റെ മരണം കുറിക്കണം എന്ന് വിചാരിച്ച് ഈ ലോകത്തോട് വിട പറയണം എന്ന് പറഞ്ഞു ഹല്ലേലൂയ നിന്ന് എന്നെ എൻ്റെ കർത്താവ് വിടുവിക്കാനായിട്ടിടയായി ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഹല്ലേലൂയ അവിടെ നിന്ന് കർത്താവ് ഹല്ലേലൂയ എന്നെ ബെഥേലേജി ചർച്ചിലേക്ക് കർത്താവ് കൊണ്ടുപോകുവാനായിട്ടിടയായി അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ പണിതു തുടങ്ങുന്നത് ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ അവിടെ കടന്നു വന്ന ഒരു ദൈവദാസൻ ആത്മാവിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുവാനായിട്ടിടയായി എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ലാസറേ പുറത്തു വരിക എന്ന് പറയുകയും ദൈവത്തിന് സ്തോത്രം എന്നോ എന്തോ എന്നിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി തുടർന്ന് ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി ദൈവത്തിന് സ്തോത്രം അതിൽ പിന്നെ ദൈവത്തിന് സ്തോത്രം അങ്ങനെയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ കർത്താപച്ചനെ ജയത്തോടെ നടത്തുകയാ ദൈവത്തിന് സ്തോത്രം അവിടെ ഇവിടങ്ങളായി കർത്താവ് ടുത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് പോരുവാൻ തക്കവണ്ണം ഈ ഏഴയും എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുകയാ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ ഇതിനൊന്നും യോഗ്യത എനിക്കില്ല ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഒരു ഹല്ലേലൂയ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു ഹല്ലേലൂയ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ലൈഫ് പ്രോഗ്രാമിൽ വന്നു നിൽക്കുവാൻ എനിക്ക് യാതൊരു ചാൻസും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം എന്നെയും തേടി വന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ഗ്ലോറി ലോർഡ് ഈ പകൽ ദൈവമക്കളെ ഹല്ലേലൂയ ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ ലാസർ പുറത്തു വരുമ്പോ ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന യഹൂദന്മാർ ഹല്ലേലൂയ വിശ്വസിക്കാനിടയായി അവർ കർത്താവിനെ വിശ്വസിക്കാനിടയായി എന്നതുപോലെ ലാസർ ഹല്ലേലൂയ നാറി ഹല്ലേലൂയ നാറ്റം വെച്ച് ഇറങ്ങി വന്നു എന്നല്ല പറഞ്ഞത് അവന് നാറ്റം വെച്ച് ഒരു ജീവിതമുണ്ടായിരുന്നു പക്ഷേ പുറത്തു വരുമ്പോൾ അനേക യഹൂദന്മാർ വിശ്വസിച്ചതുപോലെ എൻ്റെ കർത്താവിന്റെ നാറ്റത്തെ മാറ്റി എൻ്റെ ദുർഗന്ധത്തെ കർത്താവ് മാറ്റി എൻ്റെ കർത്താവിനെ തിരഞ്ഞെടുത്തു സ്നേഹത്തെ ഓർത്ത് ഈ സമയം ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുകയാ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടക്കുവാനായി ആഗ്രഹിക്കുക ഈ പകൽ ഈ സമയം ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി ഭാഗ്യവശാൽ അവൾ എലീമേലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിലായിരുന്നു ചെന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗവും ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിൽ എന്ന ഭാഗമാണല്ലോ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ ദൈവത്തിന് സ്തോത്രം ഈ സമയം ദൈവമക്കളെ നാം വചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭാഗ്യവശാൽ അവൾ എലീമേലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത് ആര് എലീമേലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിൽ ചെന്നു രൂത്ത് ഹല്ലേലൂയ എലീമേലേക്കിൻ്റെ ഹല്ലേലൂയ കുടുംബക്കാരനായ ബോവസിൻ്റെ ഹല്ലേലൂയ വയലിൽ എത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ രൂത്തിനെ ദൈവം ബോവസിന്റെ വയലിൽ കൊണ്ടെത്തിക്കുകയാ ഭാഗ്യവശാൽ അവിടെ എത്തി എന്ന വാക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഹല്ലേലൂയ ഈ സമയം ദൈവമക്കളെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നാം ചിന്തിച്ചു വരുമ്പോൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പല വ്യക്തികളെ കാണുവാൻ കഴിയും അതിൻ്റെ ഒന്നാണ് നവോമി രണ്ട് ഹല്ലേലൂയ രൂത്ത് ഓർപ്പ ദൈവത്തിന് സ്തോത്രം ബോവസ് ദൈവത്തിന് മഹത്വം നവോമി എന്ത് ചെയ്യുന്നു ബേത്ലഹേമിൽ നിന്ന് അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് അവൾ യാത്ര തിരിക്കുകയാ എങ്ങോട്ടാണെന്നറിയാമോ ക്ഷാമമുണ്ടായി ക്ഷാമമുണ്ടായതുകൊണ്ട് മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്യുക ദൈവത്തിന് സ്തോത്രം അപ്പത്തിന്റെ ഭവനമായ ഹല്ലേലൂയ ബേത്ലഹേം വിട്ട് ദൈവത്തിന് സ്തോത്രം 10 സംവത്സരത്തോളം ഹല്ലേലൂയ ദൈവസഭയിൽ വരരുത് എന്ന് പറഞ്ഞ മോവാബ് ദേശത്തിലേക്ക് അവൾ കടന്നു പോകുകയാ ശപിക്കപ്പെട്ട ദേശം ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ ഓർക്കണം അപ്പത്തിന്റെ ഭവനം അപ്പം അനുഭവിച്ചവൾ കടന്നു പോകുന്നത് എങ്ങോട്ടാ ശപിക്കപ്പെട്ട ദേശത്തിലേക്ക് അവക്കവിടെ എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാ അവിടെ ഭർത്താവായ എലീമേലേക്ക് മരിച്ചു പോകുന്നു തുടർന്ന് ദൈവത്തിന് സ്തോത്രം രണ്ട് പുത്രന്മാർ മരിക്കുവാനിടയാകുന്നു അവരുടെ മരുമക്കളുടെ പേരാണ് ഓർപ്പ എന്നും ഹല്ലേലൂയ രൂത്ത് എന്നും ദൈവത്തിന് സ്തോത്രം അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുകയാ ദൈവം ഹല്ലേലൂയ ബേത്ലഹേമിൽ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ദേശത്ത് അതായത് യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്
അതായത് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന വർത്തമാനം നവോമിയുടെ കാതുകളിൽ എത്തുകയ അങ്ങനെ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ അവൾ ചിന്തിക്കുന്നു ഹല്ലേലൂയ ഈ മോവാബ് വിട്ട് ഞാൻ മടങ്ങി ബേത്ലഹേമിലേക്ക് പോകുകയ ദൈവത്തിന് സ്തോത്രം അങ്ങനെ അവൾ യാത്ര തിരിക്കുവാനായി ആഗ്രഹിക്കുകയ മോവാബ് വിടുവാൻ അവൾ താൽപര്യപ്പെടുകയ ഓർക്കണം കേട്ടോ ഹല്ലേലൂയ ഒരു അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേം വിട്ടിട്ട് പോയ പോക്കിൽ അവക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല ഭർത്താവ് നഷ്ടപ്പെടുകയ രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയ അവൾ ഏകയായി മാറുകയ രണ്ട് മരുമക്കൾ കൂടെയുണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് ചിന്തിക്കുകയ എന്നാൽ ഹല്ലേലൂയ അവൾ പറയുന്നു നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ട ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ആ വചനം നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയും ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹല്ലേലൂയ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾക്ക് കാണുവാൻ കഴിയും ഒന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അങ്ങനെ ഹല്ലേലൂയ അവളോട് പറയുന്നു അവർ രണ്ടുപേരും അതായത് ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഓർപ്പയും അതുപോലെ രൂത്തും ഹല്ലേലൂയ പൊട്ടിക്കരയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഗ്ലോറിയിലോട് ഈ പകൽ ദൈവത്തിന് സ്തോത്രം ഈ സമയം ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം എന്താണെന്നറിയാമോ ഹല്ലേലൂയ നവോമി ദൈവം മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുകയ കൂടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം രൂത്ത് ഓർപ്പ കൂടെ പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരെ നിഷേധിക്കുകയാ വരേണ്ട എന്ന് പറയുകയാ ദൈവത്തിന് സ്തോത്രം എന്നിട്ട് നാം കാണുന്നത് എന്താണെന്നറിയാമോ ഹല്ലേലൂയ ഓർപ്പ പറയുകയാ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ നവോമി ഇങ്ങനെ പറയുക എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്തിന് എന്നോടുകൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി അല്ല അങ്ങനെ ഒരു ആശയം എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ അത് വേണ്ട എൻ്റെ മക്കളെ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ നവോമി ഹല്ലേലൂയ രണ്ട് മരുമക്കളോടും പറയുന്ന വാക്കാണ് നാം ഈ വായിച്ച് കേൾക്കുവാനായിട്ടിടയായത് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ പോയിക്കൊള്ളുക നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഈ പകൽ ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ ഒരുവൾ നവോമിയെ വിട്ടു പോകുകയാ അവിടെ പേരാണ് ഓർപ്പ ദൈവത്തിന് സ്തോത്രം നവോമിയുടെ പേരിൻ്റെ അർത്ഥം ആനന്ദം എന്നിട്ട് അവൾ ഇവിടെ പറയുന്നത് കണ്ടോ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയ എന്താണ് നവോമിയെ യഹോവയുടെ കൈ നിനക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് നീ പറയുവാൻ കാരണം ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഈ പകൽ നാം മനസ്സിലാക്കേണ്ടത് അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ നിൽക്കേണ്ടവൾ ഹല്ലേലൂയ നിൽക്കേണ്ട ഇടത്ത് നിൽക്കാതെ ശപിക്കപ്പെട്ട ദേശത്തേക്ക് പോകുമ്പോൾ അവക്ക് വരുന്ന പ്രതികൂലത്തിന് കർത്താവ് ഹല്ലേലൂയ കർത്താവിനെ പഴിചാരുകയ കർത്താവിൻ്റെ നേരെ ഹല്ലേലൂയ പറയുകയ എന്താ പറയുന്നത് യഹോവയുടെ കൈ എനിക്ക് വിരോധമാ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം എന്നാൽ ഇവിടെ ഒരു ഹല്ലേലൂയ രൂത്ത് എന്താ തീരുമാനിക്കുന്നത് എന്നറിയാമോ രൂത്ത് പറയുകയ ഇല്ല ഞാൻ മടങ്ങി പോകുന്നില്ല ഞാൻ നിന്റെ കൂടെ വരാൻ പോകുകയ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ അപ്പോൾ ഇവിടെ നാം മൂന്ന് പേരെ കുറിച്ച് ചിന്തിക്കുവാനിടയായി ഒന്ന് നവോമി നവോമി എന്ത് ചെയ്തു അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേം വിട്ട് ഹല്ലേലൂയ ശപിക്കപ്പെട്ട ദേശമായ മോവാബിലേക്ക് യാത്ര തിരിക്കുകയ രണ്ട് രൂത്ത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മോവാബിയ ദേശക്കാരി ഇവിടെ നാം കാണുന്നത് നവോമിയുടെ കൂടെ ബേത്ലഹേമിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയ ഇനിയും ഓർപ്പ ദൈവത്തിന് മഹത്വം അവൾ എന്ത് ചെയ്യുന്നു മോവാബിയ സ്ത്രീയാണ് അവൾ ഹല്ലേലൂയ മടങ്ങി മോവാബിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയ അവൾ ഒരിക്കലും ബേത്ലഹേമിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ മൂന്ന് പേരെയും മൂന്ന് തട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ഹല്ലേലൂയ എൻ്റെതായ തലങ്ങൾ എൻ്റെതായ ജീവിത സാഹചര്യങ്ങൾ എൻ്റെതായ പിതൃഭവനം എൻ്റെതായ ചാർച്ചക്കാരെ വിട്ട് ഞാൻ പോകുവാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ഒരു ഓർപ്പ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഹല്ലേലൂയ ഈ പകൽ ദൈവത്തിന് സ്തോത്രം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മൂന്ന് പേരെയും മൂന്ന് തട്ടിൽ അല്ലെ മൂന്ന് പേരെയും മൂന്ന് ഓട്ടക്കളത്തിലെ മൂന്ന് നിരയാക്കി നിർത്തിയാൽ ഒരുവൾ ഓടുവാൻ തയ്യാറാകുന്നില്ല ഒരുവൾ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയാ ഒരുവൾക്ക് അപ്പത്തിൻ്റെ ഭവനത്തിൽ കയറുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് സ്തോത്രം രണ്ടാമത്തെ അവൾ ആകട്ടെ
ഹല്ലേലൂയ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് ഓടി വന്നവൾ പക്ഷേ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന വാക്ക് കേട്ടപ്പോൾ അവൾ എന്തു ചെയ്യുന്നു മടങ്ങി ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിനു സ്തോത്രം ഇനി മൂന്നാമത്തെ വ്യക്തിയുടെ ഹല്ലേലൂയ പേര് രൂത്ത് അവൾ എന്തു വിചാരിക്കുന്നു മോവാബിയ സ്ത്രീയ ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ രണ്ടാമത്തെ അധ്യായം അതിന്റെ 11ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരം അപ്പോൾ എന്താ രൂത്ത് ചെയ്യുന്നത് സ്വന്തം ദേശമായ മോവാബ് ദേശം വിടുകയ അവിടെ പിതാവിനെ വിടുകയ അവിടെ മാതാവിനെ വിടുകയ സ്വദേശത്തെ വിടുകയ അല്ലെങ്കിൽ മറ്റേ ആർക്ക് മുമ്പ് ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത അവൾ നിന്നിട്ടില്ല അല്ലെങ്കിൽ താമസിച്ചിട്ടില്ലാത്ത ഒരിടത്തേക്ക് അവൾ യാത്ര തിരിക്കുവാൻ തുടങ്ങുകയ ഗ്ലോറി ലോർഡ് ദൈവത്തിന് സ്തോത്രം അവക്ക് പറയത്തക്കവണ്ണം ആരും ആ ദേശത്തില്ല അമ്മാവിയമ്മ അവൾ പ്രായമായി ഇരിക്കുകയ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ ആരും അവൾക്ക് പറയത്തക്കവണ്ണമായി ആരും തന്നെ ബേത്ലഹേമിൽ ഇല്ല എന്താ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ ദൈവമക്കളെ രൂത്തിന്റെ ധൈര്യം കണ്ടോണം ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ ഹല്ലേലൂയ രൂത്ത് അമ്മാവിയമ്മയെ വിട്ടു പോകുവാൻ താല്പര്യപ്പെടാതെ രൂത്ത് അവളോട് പറ്റി നിന്നു അപ്പോൾ രൂത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് ദൈവത്തിന് സ്തോത്രം അവൾ ആഴമായി പറ്റി നിൽക്കുന്നവൾ ആഴമായ സ്നേഹത്തിന് ഉടമയായി ഹല്ലേലൂയ ദൈവം അവളെ മാറ്റിയിരിക്കുകയ എന്നിട്ട് അവൾ പറയുന്നു നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി ദൈവത്തിനു സ്തോത്രം അപ്പോൾ നാം വായിച്ചത് എന്താ ഒന്നാമത് അവൾ പറ്റി നിന്നവൾ അവൾക്ക് സ്നേഹമുണ്ടായിരുന്നവൾ രണ്ട് അവൾ ഉറച്ചു നിന്നവൾ അവിടെ തീരുമാനത്തിൻ്റെ മുൻപിൽ അവൾക്ക് ഹല്ലേലൂയ അവൾ വ്യതിചലിച്ചു എന്നല്ല അവൾ ഉറച്ചു നിന്നു ഓർക്കണമേ അവിടെ തീരുമാനത്തിൻ്റെ വലിപ്പം എന്താ സ്വന്തം ദേശത്തെ വിടുകയ ദൈവത്തിന് സ്തോത്രം അപ്പനെയും അമ്മയെയും വിടുകയ ഹല്ലേലൂയ സ്വജാതിക്കാരെ വിടുകയ അവൾക്ക് യാതൊരു ഹല്ലേലൂയ അറിവുമില്ലാത്ത നേരത്തെ താമസിച്ചിട്ടില്ലാത്ത ഒരിടത്തേക്ക് ഹല്ലേലൂയ അവൾ യാത്രയാകുകയ ഗ്ലോറി ലോർഡ് എന്നിട്ട് പറയുകയ നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അവൾ ബേത്ലഹേമിലേക്ക് കാലുകുത്തുന്നതിന് മുന്നമേ ദൈവത്തിന് സ്തോത്രം അവൾ പറഞ്ഞ വാക്ക് നിന്റെ ദൈവം എൻ്റെ ദൈവം നവോമിയെ ഹല്ലേലൂയ നീ ഒരു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്നു കാണും പക്ഷേ ഹല്ലേലൂയ നവോമി ഹല്ലേലൂയ നവോമിയൊക്കെ പറഞ്ഞ് കേട്ട ഒരു ദൈവത്തിന്റെ പരിചയമേ ഈ രൂത്തിനുള്ളു രൂത്ത് പറയുകയ ഹല്ലേലൂയ എനിക്ക് നിന്റെ ദൈവത്തെ വേണം നിന്റെ ദൈവമാരാ ആ ദൈവമായി എനിയും എൻ്റെ നിന്റെ ജനമാരാ ആ ജനമായി എൻ്റെ ജനം ദൈവത്തിന് സ്തോത്രം നിന്നെ വിട്ടുപിരിയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മരണത്താലല്ലാതെ ദൈവത്തിന് സ്തോത്രം അപ്പം മരണം വരെ ഹല്ലേലൂയ അവളോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ അവൾ തീരുമാനിച്ച് അവൾ ഉറച്ചിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിന് സ്തോത്രം രൂത്തും നവോമിയും കൂടെ യാത്രയാകുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഇനി ബേത്ലഹേമിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ ജനം ഹല്ലേലൂയ നവോമിയെ കണ്ട് ഓടി വരികയ എന്നിട്ട് ഹല്ലേലൂയ നവോമി ഈ ഇവൾ നവോമിയോ എന്ന സ്ത്രീ ജനം പറഞ്ഞു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായത് പ്രവർത്തിച്ചു ുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കേ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് നമ്മൾ ആദ്യമേ ചിന്തിച്ചു നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദമെന്ന മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്ന ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ സ്ത്രീജനത്തോട് അവൾ പറയുകയാ നിങ്ങൾ എന്നെ എന്തിനാ ആനന്ദം എന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്തിനാ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് ഹല്ലേലൂയ എൻ്റെ പേര് മാറയ എന്നെ വിളിക്കേണ്ടത് കയ്പെന്ന ഹല്ലേലൂയ ഇവിടെ പറയുക സർവശക്തൻ്റെ കൈ എനിക്ക് വിരോധമായി ചലിച്ചിരിക്കുകയ അത്യന്തം കയ്പായുള്ളത് ഹല്ലേലൂയ സർവശക്തനോട് പ്രവർത്തിച്ചിരിക്കുകയ ഞാൻ നിറഞ്ഞവളായിട്ട ഈ ബേത്ലഹേം വിട്ടത് പക്ഷേ ഇപ്പോൾ ഞാൻ ബേത്ലഹേമിൽ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒഴിഞ്ഞവളായിട്ട എൻ്റെ പക്കൽ ഒന്നുമില്ല സകലതും നഷ്ടപ്പെട്ടവൾ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം എന്നിട്ട് എഴുതിയിരിക്കുക യഹോവ
എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? സർവശക്തൻ്റെ കൈ ഹല്ലേലൂയ വിരോധമായി വന്നു, സർവശക്തൻ എനിക്ക് കൈപ്പായത് പ്രവർത്തിച്ചു, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാ, എനിക്ക് വിരോധമായി സാക്ഷീകരിപ്പിച്ച് ഹല്ലേലൂയ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തു, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നവോമി മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം, ശപിക്കപ്പെട്ട ദേശത്തേക്ക് അവൾ എപ്പോഴോ കടന്നുപോയത്, അതുകൊണ്ടാണ് നഷ്ടങ്ങൾ മുഴുവൻ വന്നതെന്ന് നവോമി എപ്പോഴോ മറന്നുപോകുകയാ. എന്നിട്ട് കർത്താവിനെ ഹല്ലേലൂയ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, രൂത്താകട്ടെ എന്ത് ചെയ്യുന്നു? അവിടെ ഹല്ലേലൂയ സ്വന്തത്തെ എല്ലാം വിട്ടുകൊണ്ട്, അവിടെ ബന്ധത്തെ എല്ലാം വിട്ടുകൊണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അറിയാത്ത ഒരിടത്തേക്ക് അവൾ കടന്നു വരികയാ. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കടന്നു വരുന്ന ഹല്ലേലൂയ രൂത്ത്, ദൈവത്തിന് സ്തോത്രം, അവിടെ പറയുന്നു കേട്ടോ, ഹല്ലേലൂയ അവൾ വീട്ടിൽ അധികം ഇരിക്കാതെ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, വീട്ടിൽ അല്പനേരമേ അവൾ താമസിച്ചുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ രൂത്തിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൾക്ക് സ്നേഹമുള്ളവളായിരുന്നു, അവൾ പറ്റി നിന്നു, അവൾ ഉറച്ചു നിന്നു, ഇനിയും അവൾക്ക് യാതൊരു മടിയുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? രൂത്ത്. ദൈവത്തിന് സ്തോത്രം. അവൾ ഓടി വരുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം നാം വായിച്ചതുപോലെ, ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലേക്ക് അവൾ എത്തിപ്പെടുകയ. ഗ്ലോറി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ചിന്തിച്ച ഭാഗം മറക്കരുത്. മൂന്ന് പേരെയും മൂന്ന് ഓട്ടക്കളത്തിൽ നിർത്തിയാൽ ഒരുവൾ ഓടുവാൻ തയ്യാറാകുന്നില്ല, ഒരുവൾ ഓടാതെ നിൽക്കുകയ. ഒരുവൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഹല്ലേലൂയ ചേർന്ന് നിൽക്കുവാൻ ഒരുവൾ മടിക്കുകയ, അവളാണ് ഓർപ്പ്. ദൈവത്തിന് സ്തോത്രം. മറ്റവളാകട്ടെ അപ്പത്തിന്റെ ഭവനം വിട്ട് ഓടി ഹല്ലേലൂയ തിരിച്ച് ശപിക്കപ്പെട്ട മോവാബിലേക്ക് പോകുകയ. അവിടെ നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് കേൾക്കുമ്പോൾ അവൾ മടങ്ങി വരുവാൻ തീരുമാനിക്കുന്നു. അവളാണ് രണ്ടാമത്തെ വ്യക്തി, നവോമി. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത് രൂത്ത്. അവൾ എന്ത് ചെയ്യുകയാ? സ്വന്തത്തെ എല്ലാം വിട്ടുകൊണ്ട് ഹല്ലേലൂയ അവൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആഴമേറിയ സ്നേഹത്തോടെ, ആഴമേറിയ ദൈവത്തിന് സ്തോത്രം ഉറപ്പുള്ള വാക്കുകളോടെ അവിടെ തീരുമാനത്തിൻ്റെ മുൻപിൽ ഉറച്ചു നിന്നുകൊണ്ട് ദേ അവൾ വരുന്നു, ദൈവത്തിന് സ്തോത്രം, ബേത്ലഹേമിലേക്ക്. ബേത്ലഹേമിൽ വന്നിട്ട് അവൾ അടങ്ങിയിരുന്നു എന്നല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഗ്ലോറി ലോർഡ്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, വീട്ടിൽ അല്പനേരമേ ഇരുന്നുള്ളൂ. അർത്ഥം, ഹല്ലേലൂയ അവൾ നല്ല എരിവുള്ളവളായിരുന്നു, അവൾ ഹല്ലേലൂയ മിടുക്കിയായിരുന്നു, അവൾ ഹല്ലേലൂയ മടിയില്ലാതെ വേല ചെയ്യുവാൻ അവൾ പ്രാപ്തയായിരുന്നു, അവൾക്ക് ഇഷ്ടമായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന് സ്തോത്രം. മൂന്ന് തട്ടിലാണ് നാം ആയിരിക്കുന്നത്, മൂന്ന് തട്ടിലാണ് ഈ ലോകമായിരിക്കുന്നത്. ഒരു കൂട്ടം ഹല്ലേലൂയ ദൈവത്തെ വേണ്ട, ഒരു കൂട്ടത്തിന് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടത്തെ വേണ്ട, ഒരു കൂട്ടത്തിന് അപ്പത്തിന്റെ ഭവനത്തിൽ വരണ്ട, രണ്ട് ഹല്ലേലൂയ അപ്പത്തിന്റെ ഭവനത്തിൽ വന്ന് കർത്താവിനെ നന്നായി രുചിച്ചറിഞ്ഞ്, കർത്താവിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി, ദൈവത്തിന് സ്തോത്രം. അവരുടേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോ, ഒരു ക്ഷാമമേറ്റപ്പോ, ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിത്തിരിക്കുന്ന ഹല്ലേലൂയ നവോമി. ഗ്ലോറി ലോർഡ്. റാധാലസിയ അന്തര ബൗടി ബിരിബിരി വക്ഷസിയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. താഴ്മയോടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. മടങ്ങി ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് വരിക, മടങ്ങി അപ്പത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് മൂന്നാമത് കാണുന്നതാണ് രൂത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്യരും പരദേശികളുമായിരുന്ന നമ്മെ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ സ്നേഹം. ഗ്ലോറി, ഹല്ലേലൂയ. ഈ പകൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയ. രൂത്ത് എന്നവൾ ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് ഓടിക്കയറുകയ, അവിടെ മടിയില്ലാതെ ഇരിക്കുകയാ. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട. അങ്ങനെ നാം വായിച്ചത് എന്താ? ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിച്ചേരുകയാ. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലെത്തി. ഇനിയും ബോവസ് ആരെ ചിത്രീകരിക്കുന്നു? ദൈവത്തെ ചിത്രീകരിക്കുകയാ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ
ചിത്രീകരിക്കുകയ രൂത്ത് എന്നത് വിശ്വാസിയെ ചിത്രീകരിക്കുകയ ഈ രൂത്ത് ഓടി വരുന്നത് ആരുടെ അടുത്ത കർത്താവിൻ്റെ അടുത്ത വീണ്ടെടുപ്പുകാരൻ്റെ അടുത്താണ് വരുന്നത് എന്നിട്ട് ഇവിടെ നാം കാണേണ്ടത് എന്താണെന്ന് അറിയാമോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ ഹല്ലേലൂയ രൂത്തിൻ്റെ അടുത്ത് ഹല്ലേലൂയ ബോവസ് പറഞ്ഞ വാക്കാണ് നാം ഇപ്പോൾ വായിച്ചത് ഈ രൂത്തിൻ്റെ അടുത്ത് ബോവസ് വരുമ്പോൾ ഇവൾ ആരാണ് എന്നുള്ളത് അവിടെ ഹല്ലേലൂയ ബാല്യക്കാരോട് ചോദിക്കുവാനിടയാകുന്നു മേലാളായ ഭൃത്യനോട് ചോദിക്കുവാനിടയാകുന്നു ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബിയ യുവതിയാകുന്നു എന്ന അറിവ് ബോവസിന് ലഭിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ പറയുകയ ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിനു മഹത്വം അവിടെ ബോവസിൻ്റെ വയലിൽ ഭാഗ്യവശാൽ എത്തിച്ചേർന്നവൾ ആരെന്ന് ബോവസ് അന്വേഷിക്കുകയ ദൈവത്തിനു സ്തോത്രം രൂത്ത് ആരാണെന്നുള്ള ബോധ്യത ബോവസിന് കിട്ടി ദൈവത്തിനു മഹത്വം എന്നിട്ട് അവൻ പറയുന്ന വാക്ക മകളെ ഹല്ലേലൂയ അർത്ഥം ഹല്ലേലൂയ ഞാൻ നിന്നെ അംഗീകരിക്കുകയ ദൈവത്തിനു സ്തോത്രം കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയെ ദൈവത്തിനു സ്തോത്രം ദൈവം തിരസ്കരിക്കുന്ന ദൈവമല്ല കേട്ടോ മറിച്ച് ഹല്ലേലൂയ മകളെ എന്ന അഭിസംബോധനയോടെ അവളോട് പറയുകയ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട ഇവിടെ നീ വിടുകയും വേണ്ട നീ ഇവിടെ നിന്നു നിനക്ക് പെറുക്കാനുള്ളത് ഇവിടെ കിട്ടും നീ മറ്റേ എങ്ങും പോകണ്ട എന്നിട്ട് പറയുന്നു ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് കൂടെ ചേർന്നുകൊള്ളുക ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എന്നാറെ അവൾ സാഷ്ടാംഗം വീണ അവനോട് ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതെന്താ ബോവസ് ആരെ ചിത്രീകരിക്കുന്നു കർത്താവിനെ ചിത്രീകരിക്കുന്നു കർത്താവിൻ്റെ വയലിൽ ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കൽ നാം വന്നിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ നീ മറ്റെങ്ങും പോകണ്ട നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് നിന്നെ ഹല്ലേലൂയ ആരും ശല്യപ്പെടുത്തത്തില്ല ആരും നിന്നെ ശകാരിക്കത്തില്ല ആരും നിന്നെ തൊടത്തില്ല ഒരു ദുഷ്ടനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയല്ല നീ ഇവിടെ നിന്നോ നിനക്ക് വേണ്ടതെന്ന് ഞാൻ തന്നുകൊള്ളാം ഈ പകൽ ദൈവമക്കളെ എത്ര സ്നേഹവാനായ ദൈവമാ എത്ര കരുതുന്ന ദൈവമാ ദൈവത്തിന് സ്തോത്രം ഒരുവൾ സ്വന്തം ദേശം വിടുവാൻ തീരുമാനിച്ച് ദൈവത്തെ എൻ്റെ ദൈവമെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കരം എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് ഒന്ന് നോക്കിക്കേ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ട് പറയുകയാ ഹല്ലേലൂയ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ എൻ്റെ ദൈവം എൻ്റെ ജനം നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഈ സമയം നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ഹല്ലേലൂയ സ്നേഹിക്കുവാൻ ഒരുവൾ തയ്യാറാകുമ്പോൾ ദൈവത്തെ ഹല്ലേലൂയ അംഗീകരിക്കുവാൻ ഒരുവൾ തയ്യാറാകുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവളെ അംഗീകരിക്കുന്ന ഒരു ദൈവം അവളെ സ്നേഹിക്കുന്ന ഒരു ദൈവം അകമഴിഞ്ഞവളെ സ്നേഹിക്കുന്ന ദൈവം ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ നീ എങ്ങും പോകണ്ട നീ മറ്റൊരിടവും അന്വേഷിക്കേണ്ട ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഹല്ലേലൂയ മറ്റെങ്ങും പോയി നീ പെറുക്കേണ്ട നിനക്കുള്ളത് ഇവിടെയുണ്ട് ഈ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുക നവോമിക്ക് തൻ്റെ ഭർത്താവായ എലിമേലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു അപ്പോൾ മഹാധനവാന മറ്റെടുത്തെങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന് സ്തോത്രം അവക്ക് വേണ്ടുന്നത് അവിടെയുണ്ട് അവക്ക് കഴിക്കുവാനുള്ളത് അവിടെയുണ്ട് അവക്ക് കുടിക്കുവാനുള്ളത് അവിടെയുണ്ട് എന്നിട്ട് മാത്രമല്ല കേട്ടോ അവളെ കൊണ്ട് പന്തിയിലിരുത്തി ബാക്കിയുള്ളവർ ഇരിക്കുന്നിടത്ത് തന്നെ അവളെ കൊണ്ട് ഇരുത്തി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഹല്ലേലൂയ കാണിക്കുകയാ ദൈവത്തിന് സ്തോത്രം അവിടെ രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റോ ബാല്യക്കാരോട് കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇരുന്ന ഇടത്തു തന്നെ അല്ലെങ്കിൽ അവളെയും ചേർത്ത് പിടിച്ചിരുത്തിയേക്കുകയാ അവളെയും അവിടെ ഇരുത്തിയേക്കുകയാ അവളെയും പന്തിക്കിരുത്തിയേക്കുക ദൈവത്തിന് സ്തോത്രം എന്നിട്ട് അവിടെ ഒരു വാക്ക് എഴുതിയത് കണ്ടോ
അവൾ ഹല്ലേലൂയ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടുന്നതിനും അപ്പുറം ഹല്ലേലൂയ അവൾക്ക് അവിടെ ലഭിക്കുകയാ. ദൈവമക്കളെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഹല്ലേലൂയ താഴ്മയായി പറയട്ടെ, ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിയതാണോ, ദൈവത്തെ ഹല്ലേലൂയ നോക്കി ഇറങ്ങിയതാണോ, വഴിയിൽ വെച്ച് പട്ടുപോകുവാൻ എൻ്റെ തമ്പുരാൻ ഇടവരുത്തത്തില്ല, എൻ്റെ ദൈവം നിങ്ങളെ ഹല്ലേലൂയ മറന്നു കളയത്തില്ല, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങൾക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ നിനയ്ക്കുന്നതിലും അത്യന്തം പരം ചെയ്യുവാൻ കഴിവുള്ള നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിന് സ്തോത്രം, അത്യന്തം അനവധിയായി നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെയാ ഈ പകൽ നാം സേവിക്കുന്നത്. ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഹല്ലേലൂയ, എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നവന, അങ്ങ് എനിക്ക് വേണ്ടി കരുതുന്നവന. എന്നിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ, ഹല്ലേലൂയ, ആരും നിന്നെ തൊടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും താഴേക്കുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആരും നിന്നെ ശകാരിക്കരുത്, ദൈവത്തിന് സ്തോത്രം, അവളെ ആരും ശകാരിക്കരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊടുക മാത്രമല്ല, അവളെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, അവൾക്കെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കരുത്. എത്ര വലിയ സംരക്ഷണയാ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, അതാ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. മറ്റൊരു വയൽ നീ അന്വേഷിക്കേണ്ട, നിനക്ക് വേണ്ടുന്നത് സകലതും തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ ജീവിതത്തിൽ അനേക പ്രയാസങ്ങളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി, അനേക ഡിപ്രഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ദൈവത്തിന് സ്തോത്രം, സമ്പത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം തന്നത് എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട്, എൻ്റെ കർത്താവ് എന്നെ മുൻ നിയമിച്ചതുകൊണ്ട് ഈ പകൽ നിങ്ങളുടെ മധ്യത്തിൽ ഈ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ആയിരിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കിയത്. അതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുകയാ. ഹല്ലേലൂയ, എങ്ങനെ പറയട്ടെ, മറ്റൊരു വയൽ അന്വേഷിക്കേണ്ട, മറ്റൊരിടത്ത് അന്വേഷിക്കേണ്ട, മറ്റൊരിടത്ത് നീ പോകണ്ട. ദൈവ സന്നദ്ധിയിലാണോ നിന്റെ കണ്ണുനീർ വീണിരിക്കുന്നത്? ദൈവ സന്നദ്ധിയിലാണോ നിന്റെ വ്യഥകളെ നീ ഇറക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം, അവൻ നിന്നെ ഓർക്കാൻ വിശ്വസ്തന, അവൻ നിന്നെ മാനിക്കാൻ വിശ്വസ്തന, അവൻ നിന്നെ ഉയർത്താൻ വിശ്വസ്തന. ഗ്ലോറി ലോർഡ് ഷബാറസിയ അന്തല ബൗഡി ബിരി ബിരിപക്ഷരാധനാസിയ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് എന്നിട്ട് പറ, കർത്താവേ, അങ്ങയുടെ വയലിൽ, അങ്ങയുടെ അടുത്തേക്ക് മറ്റെല്ലാത്തിനെയും മറന്നുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ വന്നിരിക്കുകയാ എന്ന് പറയുന്ന, നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സമാധാനിപ്പിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം ഈ ഹല്ലേലൂയ സമയത്ത് സേവിക്കുന്നത്. നന്ദിയോടെ സ്തോത്രമുണ്ടാകട്ടെ. ഇങ്ങനെ ഹല്ലേലൂയ രണ്ടാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യത്തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. അപ്പോൾ എന്താണ് വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയുന്നത്? നീ ഹല്ലേലൂയ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും, അതായത് ഞാനൊരു മോവാബിയ ദേശക്കാരിയാണ്, എന്തിരുന്നാൽ തന്നെ നീ എന്നെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ, വീണ്ടെടുപ്പുകാരൻ നമ്മുടെ ബോവസ്, നമ്മുടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറയുന്നു. ആശ്വസിപ്പിക്കുന്ന ദൈവം, സമാധാനിപ്പിക്കുന്ന ദൈവം, കൃപ തോന്നുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഗ്ലോറി ലോർഡ്. അപ്പോൾ ബോവസ്, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ, അവക്ക് വേണ്ടുന്നത് മുഴുവൻ അവിടെ കരുതിയെന്ന് നമ്മൾ വായിക്കുവാൻ കഴിഞ്ഞു. അവൾക്ക് വേണ്ടുന്നത് സകലതും ആ വയലിൽ അവൾക്ക് വേണ്ടി കരുതുവാനിടയായി. ദൈവമക്കളെ, മൂന്ന് ഓട്ടക്കളം. ഒന്ന്, ഹല്ലേലൂയ ഓടി തീർക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഒരുവൾ ഹല്ലേലൂയ പോകണ്ട എന്ന് പറഞ്ഞ് തൻ്റെതായ ഇഷ്ടത്തിൽ, തൻ്റെതായ കംഫർട്ട് സോണിൽ ഒരുവൾ ഇരിക്കുകയാ. ഹല്ലേലൂയ, അവിടെ സ്വദേശത്തെ വിടാൻ അവൾ തയ്യാറാകുന്നില്ല, അവിടെ പിതൃ പാരമ്പര്യങ്ങളെ വിടാൻ അവൾ തയ്യാറാകുന്നില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അവൾ മാറി എവിടേക്ക്? മോവാബിൽ തന്നെ അവൾ തങ്ങി, ശാപഭൂമിയിൽ തന്നെ അവൾ തങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നവോമി എന്ത് ചെയ്യുന്നു? മടങ്ങി. ഹല്ലേലൂയ, ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചു എന്ന വാക്ക് കേൾക്കുമ്പോൾ അവൾ മടങ്ങി. ദേ ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് മടങ്ങി പോകുകയാ. നമുക്കറിയാമല്ലേ, ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇളയവൻ സകലതും ഹല്ലേലൂയ മേടിച്ചുകൊണ്ട്, സമ്പത്തിനെ ഒക്കെ കൊണ്ട് വിറ്റ് ചെലവഴിച്ച് ഒന്നുമില്ലാത്തവനായി മടങ്ങി വരുന്നൊരു കാഴ്ച എന്നതിനെ ചിത്രീകരിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ നവോമിയെ നമുക്കിവിടെ
കാണാം ദൈവത്തിനു സ്തോത്രമുണ്ടാകട്ടെ ദൈവത്തിനു സ്തോത്രമുണ്ടാകട്ടെ ദൈവവൈദലേ ഈ ഈ സമയം നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ആ ഇളയ മകൻ മടങ്ങി വരുമ്പോൾ മടങ്ങി വരുന്നു എന്ന് ദൂരത്തു നിന്ന് കാണുമ്പോൾ അപ്പൻ ഓടിച്ചെല്ലുകയ അവനെ ആശ്ലേഷിക്കുകയ ഗ്ലോറിയിലോട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിയെങ്കിൽ ഈ പകൽ നിങ്ങളുടെ സമയമാ ഈ സമയത്ത് ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് എൻ്റെ കർത്താവേ ഹല്ലേലൂയ അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരികയ ആ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയ എന്നൊന്ന് പറയുവാൻ കഴിയുമോ ദൈവത്തിന് സ്തോത്രം ഇനിയും രൂത്തേ ഹല്ലേലൂയ നീ ഓടി വന്നല്ലോ നീ ഇവിടം വരെ വന്നല്ലോ നീ മറ്റെല്ലാത്തിനെയും മറന്നല്ലോ ഞാൻ നിന്നെ ആദരിക്കുന്നവനാ ഞാൻ നിന്നെ മാനിക്കുന്നവനാ ഞാൻ നിന്നെ ഉയർത്തുന്നവനാ നിനക്കൊന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ സകലവും തരുവാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് മഹാധനവാനായിരുന്ന ബോവസിന്റെ വയലിൽ അവൾ ഭാഗ്യവശാൽ എത്തിയെങ്കിൽ അവളെ കരുതുവാൻ അവനെ കഴിഞ്ഞുവെങ്കിൽ ദൈവമക്കളെ സകലത്തെയും വിട്ടെറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ പാതയെ പിന്തുടരുവാൻ ഞാനും നീയും തയ്യാറായെങ്കിൽ എന്നെയും നിന്നെയും കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നെയും നിന്നെയും മാനിക്കുന്ന ഹല്ലേലൂയ ദൈവമുണ്ട് എന്നെയും നിന്നെയും ഉയർത്തുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നാലാമത്തെ അധ്യായം പതിനഞ്ചാം വാക്യം അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമാ അപ്പോൾ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ ആശ്വാസപ്രദന ആശ്വാസം നൽകുന്ന ബോവസ് ദൈവത്തിന് സ്തോത്രം എന്നിട്ട് പറയുക വാർദ്ധക്യത്തിൽ പോഷകന ഏതൊരവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും നമ്മെ ആരൊക്കെ മറന്നാലും നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്ന നല്ല കർത്താവ് വാർദ്ധക്യവും നരവും ഉള്ള കാലത്തോളം ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് ഞാൻ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മളെ പഠിപ്പിക്കുകയാ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഹല്ലേലൂയ അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ അപ്പോൾ മൂന്ന് ഓട്ടക്കളം മൂന്ന് പേരോടി നാം മനസ്സിലാക്കുവാനിടയാകുന്നു ദൈവത്തിന് സ്തോത്രം എന്നിയും ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുകയാ ഈ ഓട്ടക്കളത്തിലെ ഈ ഓട്ടത്തിൽ നമുക്ക് ഭാരമുണ്ട് നമുക്ക് പ്രയാസമുണ്ട് മുറുകെ പറ്റുന്ന പാപമുണ്ട് പക്ഷേ ഇതിനെയൊക്കെ വിട്ടിട്ട് ഇതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഹല്ലേലൂയ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ദൈവത്തിന് സ്തോത്രം ക്ഷാമമേറ്റ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ബേത്ലഹേമിൽ നിന്ന് ഓടിയവളെ പോലെ അല്ല കേട്ടോ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട് ജീവിതത്തിൽ നെടുവീർപ്പുകൾ കടന്നു വരും പക്ഷേ നീ ബോവസിൻ്റെ അടുത്താണോ നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ അടുത്താണോ നീ കർത്താവിൻ്റെ സന്നിധിയിലാണോ നിനക്ക് ഒന്നിനെ മുട്ടുവരാതെ വണ്ണം നിന്നെ താങ്ങുവാൻ നിന്നെ കരുതുവാൻ എൻ്റെ സർവശക്തനായ ദൈവമുണ്ട് പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം മറന്ന് ഇതൊന്നും വേണ്ട എന്ന് ഓർത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മോവാബിലേക്ക് മടങ്ങിയാൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ എന്തു പറ്റും ലോത്തിനെ ഓർത്തുകൊള്ളുക ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമി നശിക്കാൻ പോകുകയാ ഇതിൻ്റെ അവസാനം കുറിക്കപ്പെടാൻ പോകുകയാ ഇത് അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലോകത്തെയും ലോകത്തിനുള്ളതെയും സ്നേഹിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാ ഒരു രൂത്ത് ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ നിൽക്കുകയാ ദൈവ വൈദലേ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഒരു രൂത്ത് പറയുക ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തയ്യ എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തയ്യ അങ്ങനെയാണ് എങ്കിൽ ഈ ലോകത്തിലുള്ളതിനെ ലോകത്തെ സ്നേഹിക്കാതെ കർത്താവിനുള്ളതിനെ പിൻപറ്റുവാൻ ഈ സമയം നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മെ ചേർത്തു പിടിക്കുന്ന ഒരു നല്ല താതൻ ഉണ്ട് ഹല്ലേലൂയ സോദോം ഗൊമോറയെ നാം മറന്നു പോകരുത് സോദോം ഗൊമോറ ഹല്ലേലൂയ അഗ്നിക്കിരയായി മാറി അവിടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അധർമ്മം വർദ്ധിച്ചു നിൽക്കുകയാ അവിടെ പാപം പെരുകിയിരിക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം അവിടെ
ദൈവത്തിന്റെ ന്യായവിധി അയക്കപ്പെട്ടു എന്നതുപോലെ ഈ ലോകത്തിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുവാൻ സമയമായി എൻ്റെ കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുവാൻ സമയമായി ലോകത്തിൽ ഹല്ലേലൂയ പാപം വർദ്ധിച്ചു നിൽക്കുകയാ അധർമ്മം വർദ്ധിച്ചു നിൽക്കുകയാ വഷളത്വം പെരുകിയിരിക്കുകയാ ഈ ലോകം വിട്ടു പോകുവാൻ നമുക്ക് സമയമായി ഗ്ലോറി ലോർഡ് പറയാമോ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ശാപിക്കപ്പെട്ട മോവാബ് വിട്ട് ശാപം പിടിച്ച മോവാബ് വിട്ട് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിനേക്ക് ഞാൻ മടങ്ങി വരികയാ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ കാലുകളെ വെക്കുകയാ എൻ്റെ ഹല്ലേലൂയ നല്ല ബോവസിന് എൻ്റെ നല്ല വീണ്ടെടുപ്പുകാരന് എൻ്റെ നല്ല കർത്താവിന് എൻ്റെ സ്നേഹനിധിയായ തമ്പുരാന് നിന്നോട് പറയാനുള്ളത് നീ മറ്റെങ്ങും പോകണ്ട നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് നിനക്ക് വേണ്ടുന്ന സകലതും ഹല്ലേലൂയ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനതോടുകൂടെ നിനക്ക് വേണ്ടുന്ന സകലതും കരുതുവാൻ എൻ്റെ സർവശക്തനായ ദൈവം വിശ്വസ്തനാണെന്ന് ഈ പകൽ നാം ഉറക്കട്ട് ദൈവ പൈതലേ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഹല്ലേലൂയ സകലത്തെയും കരുതുന്ന സകലർക്കും വേണ്ടി കരുതുന്ന കരയുന്ന കാക്കക്കുഞ്ഞിന് അതെന്തിൻ്റെ ആഹാരം കൊടുക്കുന്ന ഹല്ലേലൂയ ദൈവം ബാലസിംഹത്തിന് ഇരകിട്ടാതെ വിശന്നിരിക്കുമായിരിക്കും എന്നാലും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നമ്മളെ ഹല്ലേലൂയ പോറ്റുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവം ദേ നോക്കിക്കേ ഹല്ലേലൂയ ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ക്ഷാമമേറ്റ് കിടക്കുകയാ സാരഭാത്തിലേക്ക് പോകുന്ന ഇടത്ത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ ഏലിയാവിനെ പോറ്റുവാൻ ദൈവത്തിനറിയാം ദേശം മുഴുവൻ ക്ഷാമമാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഭക്തനായ ഏലിയാവിനെ പോറ്റുവാൻ എൻ്റെ ദൈവത്തിനറിയാമെങ്കിൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഈ പകൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുകൊടുക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വന്നെങ്കിൽ നിനക്ക് ക്ഷാമമല്ല നിന്നെ ക്ഷേമമായി നടത്തുന്ന ഒരു നല്ല താതൻ നിൻ്റെ കൂടെയുണ്ട് യഹോവേ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല ആ ഇടയൻ്റെ അടുത്തേക്ക് ആ നല്ല ഇടയൻ്റെ അടുത്തേക്ക് ആ ഹല്ലേലൂയ നല്ല ഇടയൻ്റെ പാദപീഠത്തേക്ക് ഈ സമയം നമുക്ക് അടുത്തു വരാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ മൂന്ന് ഓട്ടക്കളത്തിൽ ദൈവത്തിന് സ്തോത്രം ഇവിടെ നാം വായിച്ചല്ലോ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവമക്കളെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കാമോ ദേ മൂന്ന് പേരോടി ബോവസ് ഹല്ലേലൂയ മുൻപിൽ നിൽക്കുകയാ മൂന്ന് പേരെ ഓർപ്പ് ഹല്ലേലൂയ രൂത്ത് നവോമി മൂന്ന് പേരോടുകയാ മൂന്ന് പേരുടെ ഓട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി ദൈവത്തിന് സ്തോത്രം ഈ പകൽ രൂത്തിനെ പോലെ ഈ പകൽ ഹല്ലേലൂയ മടങ്ങി വന്ന നവോമിയെ പോലെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവവൈദലേ ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് താഴ്മയായി ഞാൻ പറയട്ടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഈ പകൽ ഹല്ലേലൂയ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ തമ്പുരാൻ നിങ്ങളുടെ വാതുക്കൽ വന്ന് മുട്ടുകയാ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവജനം ആരെങ്കിലും ഹല്ലേലൂയ ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ഹല്ലേലൂയ മുൻപിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ താഴ്മയോടെ വിനയത്തോടെ ഞാൻ പറയട്ടെ ഇതാ നമ്മുടെ ഹല്ലേലൂയ രക്ഷാ ദിവസം ദൈവത്തിന് സ്തോത്രം കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കാമോ ഈ ലോകം നശ്വരമാ ഈ ലോകം ക്ഷണികമാ ഈ ലോകം വിട്ടുപോകും കേട്ടോ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പറന്നു പോകണം ഹല്ലേലൂയ മണ്ണ് ഹല്ലേലൂയ മണ്ണോട് ചേരും ദൈവത്തിന് സ്തോത്രം ആത്മാവതിനെ നൽകി കർത്താവിൻ്റെ അടുക്കേക്ക് മടങ്ങിച്ചെല്ലും ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്ത് ഹല്ലേലൂയ കർത്താവേ ഞാൻ പാപിയായ വ്യക്തിയാ എന്നെ ഒന്ന് കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയ്ക്ക് വിട്ടു തരികയാ അങ്ങയുടെ തിരുഹിത പ്രകാരം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ അങ്ങ ഇന്നു മുതൽ എൻ്റെ ദൈവം അങ്ങ ഇന്നു മുതൽ എൻ്റെ ദൈവം അങ്ങാണ് എൻ്റെ രക്ഷിതാവ് അങ്ങാണ് എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയുവാൻ തയ്യാറാകുന്ന ദൈവജനം ഈ നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ അടുത്തുണ്ട് ദൈവ വൈദലേ നിന്നെ മറക്കത്തില്ല നിന്നെ കൈവിടത്തില്ല ഹല്ലേലൂയ പെറ്റ അമ്മ തന്നെ മറന്നാലും കുഞ്ഞിനെ മറന്നാലും ദൈവത്തിന് സ്തോത്രം നിന്നെ മറക്കാത്ത ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ കർത്താവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുക അല്ല ഹല്ലേലൂയ ഒരു തീരുമാനം പുതുക്കണം ഞാൻ ലോകത്തിലേക്ക് തിരിഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഞാൻ മറന്നു ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്തു പോയി എന്നോട് കർത്താവേ അങ്ങ് ക്ഷമിക്കണം ഞാൻ ബേത്ത്ലഹേമിലേക്ക് മടങ്ങി വരികയാ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിക്കപ്പെടാമോ രൂത്തേ ഹല്ലേലൂയ ദൈവം പറയുകയാ നീ ഉത്തമ സ്ത്രീയാ നീ മറ്റാരുടെയും പുറകെ പോയില്ല
നീ എൻ്റെ പുറകെ വന്നല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമേ അവൾ കറ്റകളുടെ ഇടയിൽ അവൾ പെറുക്കി തുടങ്ങി കേട്ടോ. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം, കറ്റകളുടെ ഇടയിൽ നിന്ന് കറ്റകളെ അവിടെ മുമ്പിൽ വലിച്ചിട്ട് കൊടുക്കുന്ന ബോവസ്. അതിനും ശേഷം ദൈവത്തിന് സ്തോത്രം, അവൻ്റെ കാലിൽ കിടന്ന പുതപ്പെടുത്ത് അവൾ ഹല്ലേലൂയ കിടക്കുമ്പോൾ അവൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അവളെ അവനെ ഹല്ലേലൂയ ബോവസിനെ വീണ്ടെടുപ്പുകാരനായി അംഗീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. ആറ് ഹല്ലേലൂയ പറയവും അവക്ക് വേണ്ടി അളന്നു കൊടുക്കുന്ന ബോവസ്. നിന്നെ നീ ചോദിക്കുന്നതിലും നീ നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാ ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവെ ഞാൻ ഓടുകയാ. ഈ കർത്താവെ ലോകം ക്ഷണികമാ. ഈ ക്ഷണികമായ ലോകത്തിൽ കർത്താവെ മറ്റൊന്നിനെയും നോക്കാതെ മറ്റാരെയും നോക്കാതെ കർത്താവെ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ നോക്കാതെ സ്വജനത്തെ നോക്കാതെ പിതൃദേശത്തെ നോക്കാതെ എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ നല്ല നാടിനു വേണ്ടി ഓടുവാൻ എന്നെ തന്നെ ഞാൻ ജലത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാ. ഒരു കഴിവ് എനിക്കില്ല കർത്താവേ, ഒരു പ്രാപ്തിയും എനിക്കില്ല അപ്പച്ചാ. അങ്ങ് തന്ന വചനം അതുപോലെ ഞാൻ പറഞ്ഞു കർത്താവേ. ജനത്തെ സ്വർഗം തൊടും ഈ പകൽ അപ്പാടി. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കും. ആയിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും കർത്താവേ പണിയുന്ന ഒരു നല്ല കരം അവർക്ക് വേണ്ടി ഇറങ്ങുവാൻ അടിയൻ താഴ്മയായി പ്രാർത്ഥിക്കുകയപ്പാ. ഹല്ലേലൂയ. ശകരദല സന്തരാദിയ. ഹല്ലേലൂയ. ഉടഞ്ഞ പാത്രങ്ങൾ പണിയപ്പെടട്ട് കർത്താവേ. തകർന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഈ ദിവസം കർത്താപ്പച്ച അങ്ങ് ഒന്ന് തൊടുവാൻ അപ്പൻ്റെ തൃക്കരങ്ങളിലേക്ക് ദൈവജനത്തെ അടിയൻ വിട്ടുതന്ന് പ്രാർത്ഥിക്കുകയാ. എന്നെ ഓർത്ത ദൈവമേ, എന്നെ പണിത ദൈവമേ, എന്നെ മാനിച്ച ദൈവമേ, എൻ്റെ കർത്താവേ, ഇങ്ങനെ ഒരു സദസ്സിൽ നിർത്തിയ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ ജനത്തെയും സ്വർഗം ഒരുക്കുവാൻ അപ്പൻ്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് ഓടുകയാ. ഒരു പറ്റം ആത്മാക്കൾ കർത്താവിൻ്റെ അടുത്ത്. എൻ്റെ കർത്താവേ ഹല്ലേലൂയ വചനം കർത്താവേ കേട്ട അനേകർ വിടുവിക്കപ്പെടട്ടെ. ഇവിടെ നടക്കുന്ന ഈ ആരാധനകൾ കണ്ട അനേകർ വിടുവിക്കപ്പെടട്ടെ. തമ്പുരാൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവേ അടിയൻ ദൂരവേ മാറുകയാ. ഈ ജനമങ്ങയുടെ ജനമാ കർത്താവേ, ഈ ജനമങ്ങയുടെ സൃഷ്ടിയാ കർത്താവേ, ഈ ജനമങ്ങ അങ്ങയുടെ മക്കളാ കർത്താവേ. അങ്ങവരെ ഓർത്ത് ആദരിച്ച് ദൈവവരെ മാനിക്കണമേ. ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിട്ടുതന്ന് കർത്താവേ അടിയൻ ദൂരവേ മാറുന്നു. മുഴുമഹത്വവും എൻ്റെ ത്രിയേക ദൈവത്തിന്, മുഴുമഹത്വവും എൻ്റെ ത്രിയേക ദൈവത്തിന്. ഞാനോ കുറയും, അങ്ങ് മാത്രം മഹത്വം എടുക്കും അപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലം സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന ഭാഗ്യവശാൽ ബോവസിൻ്റെ വയൽ എന്ന ആത്മീയ സംഗമത്തിൽ എന്നെ വിളിച്ച ദൈവദാസനോട്, ദൈവദാസിയോട്, ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകം നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവെടുത്തു. ഒരു നല്ല രൂത്തിനെ പോലെ ദൈവസന്നിധിയോട് അടുക്കാം. ഭാഗ്യവശാൽ ഞാനും ബോവസിൻ്റെ വയലിൽ എന്ന് പറയത്തക്കവണ്ണം ഈ പകൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.